നോവൽ സിനിമയാക്കുമ്പോൾ നമ്മൾ കാണുന്നത് സിനിമയാണ്. അതിന് സിനിമാറ്റിക് രീതിയിൽ തന്നെ അതിനെ സമീപിക്കണം, അല്ലെങ്കിൽ പിന്നെ ഡോക്യുമെൻ്ററി ആയി എടുക്കണം, അതും അല്ലെങ്കിൽ പിന്നെ അറ്റ്ലീസ്റ്റ് കണക്റ്റ് ആയിരിക്കണം. തിയേറ്റർ റിലീസ് ചെയ്ത മലയാള സിനിമ ആടുജീവിതം, സംവിധാനം ബ്ലെസി, മ്യൂസിക് എ ആർ റഹ്മാൻ, പൃഥ്വിരാജ്, അമല പോൾ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സിനിമ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ വിഷമവും സങ്കടവും സഹതാപവും ഉണ്ട് ഇത്തരത്തിലൊരു അഭിപ്രായം പറയാൻ. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറഞ്ഞല്ലേ പറ്റൂ, ആടുജീവിതം എന്ന നോവലാണോ സിനിമയാണോ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നോവൽ തന്നെയാണ്. കാരണം എന്തൊക്കെയോ എവിടൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ കിട്ടാത്ത പോലെ ആ ഒരു ഫീലും ഇമോഷണൽ കണക്ഷനും ഒന്നും കിട്ടാതെ പോലെ ഫീൽ ചെയ്തു. നോവലിലെ പല ഭാഗങ്ങളും സിനിമയിലുമില്ല. സിനിമയിൽ പോസിറ്റീവായി തോന്നിയ ഒന്ന്, നോവൽ സിനിമയാക്കാൻ കാണിച്ച ബ്ലെസ്സിയുടെ നല്ല മനസ്സ്. രണ്ട്, പൃഥ്വിരാജ് എന്ന നടൻ്റെയും അഭിനയിച്ച മറ്റൊരു സുഹൃത്തിൻ്റെ പ്രകടനവും ട്രാൻസ്ഫോർമേഷനും, കൂടാതെ മറ്റു പ്രകടനങ്ങൾ, ചില സീനുകൾ ശരിക്കും അഭിനയിക്കുന്ന സിനിമ എടുത്തു വെച്ചേക്കുന്ന പോലെ ഫീൽ ചെയ്തു. എങ്കിലും പ്രകടനങ്ങൾ നല്ലതായിരുന്നു. മൂന്ന്, VFX. നാല്, വിഷ്വരംഗങ്ങളിൽ ചിലത് നല്ല ഭംഗിയുണ്ട്. അതിൽ ഒരേ സീൻ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ പോരായ്മയുമുണ്ട്. മേക്കപ്പ് അടിപൊളിയായിരുന്നു. ഓരോ കഥാപാത്രത്തിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സിങ്, കളർ, ഒപ്പം നജീബിൻ്റെ അവസ്ഥയെ കൂടുതൽ ഭീകരപ്പെടുത്തിയ മേക്കപ്പ് നന്നായിരുന്നു. തുടക്കത്തിലെ കോമഡികൾ ചിരിക്കാനുള്ളതുണ്ടായിരുന്നു. ചില സമയത്തെ ബാക്ക്ഗ്രൗണ്ടും കൊള്ളാം, അതിലേക്ക് ചില സമയം നമ്മെ ചേർക്കുന്നുമുണ്ട്. നെഗറ്റീവായി തോന്നിയത് സിനിമയ്ക്ക് നല്ലൊരു തിരക്കഥ എഴുതാൻ കഴിയാതെ പോയി എന്നതാണ്. എന്നാൽ അത് സംവിധാനത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാനും ബ്ലെസ്സി എന്ന സംവിധായകന് കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും അത്ര വലിയ ഇമ്പാക്റ്റ് തന്നില്ല. മാത്രമല്ല, ഒരുപാട് പോരായ്മയും കാഴ്ചയും ബാക്ക്ഗ്രൗണ്ടും ചേർച്ചയില്ലാത്ത പോലെയൊക്കെ തോന്നി. ചില സമയം റഹ്മാനെ കേൾക്കുമ്പോൾ കോമഡി ആയിരുന്നു. സ്ക്രീനിൽ പലപ്പോഴും ജീവിതങ്ങൾ നേരിട്ട് കാണുന്നുണ്ടെങ്കിലും ഫീൽ ഉണ്ടായില്ല. ലാഗുണ്ടായിരുന്നു സിനിമയിൽ. തുടക്കത്തിലെ സ്പീഡ് അവസാനം വരെ ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പൃഥ്വിയുടെ ഡബ്ബിംഗ് കരയുന്ന സീൻ അത്ര മികച്ചതായി തോന്നിയില്ല. ചില സംഭാഷണങ്ങളുടെ ആവർത്തന ചോദ്യം ചോദ്യമായി തന്നെ നമുക്ക് തോന്നും. എങ്കിലും ഈ പരിശ്രമത്തിന് മികച്ച അംഗീകാരം തന്നെ കൊടുക്കണം. ബ്ലെസ്സിയെയും മറക്കാതെ പോകരുത്. മലയാളത്തിൻ്റെ നോവൽ നമ്മുടെ നജീബ്, അതും സ്ക്രീനിൽ എന്നൊക്കെ കരുതി ഇത്രയും വർഷത്തെ പ്രയത്നമാണെന്ന് കരുതി ഒരു തവണ കാണാം. ഇനിയും നല്ല സിനിമകളുമായി അണിയറക്കാർ വീണ്ടും വരട്ടെ. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചെറുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വരാം. ഈ സിനിമയാണോ പത്തമേരിയാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പത്തമാരി എന്നേ പറയൂ. എൻ്റെ ഒരു ചാനൽ, എൻ്റെ ഒരു ശബ്ദം ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.